किधर का हुए? लखनऊ। लखनऊ, अच्छा आदमी है तू, सुंदर है, चांदी है। आपका यूट्यूब चैनल? मेरा भी ईपी का। സ്വാഗതം. അടിപൊളി ഒരു സ്ഥലമാണ് ഞാറ്, അതായത് നെൽകൃഷിയുടെ പാടാണ്. തൊട്ട് സൈഡിൽ പിന്നെ വെള്ളം ഒഴുകുന്ന ഒരു ചെറിയൊരു തോടുണ്ട്. ഇത് മുഴുവനും ഇപ്പം കൃഷി നടത്തി ഏകദേശം ഒരു മെയ് മാസത്തിലേക്കൊക്കെ കൊയ്യാനായിട്ടുള്ള ഒരു കൃഷിയിടാണിത്. അതിൻ്റെ അപ്പുറത്ത് നെല്ലുണ്ട്, അത് ഈ സമയത്തൊക്കെ കൊയ്യുന്ന നെല്ലാണ്. ഇപ്പം ഇതുള്ളത് ഒരു മെയ് മാസം മഴയ്ക്ക് മുമ്പ് കൊയ്യാനുള്ള നെല്ലാണ് ഈ കാണുന്നത്. കണ്ടോ, പകുതിയായിട്ടുള്ളു, കതിര് വീശാനായിട്ടായി വരുന്ന സമയം. ഒരു 10-20 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ കതിര് വീശും. കാരണം ഞങ്ങളുടെ നെൽകൃഷിയൊക്കെ പണ്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാം. ഇപ്പം ഇതൊരു 15 ദിവസത്തിനുള്ളിൽ കതിരിടും. അടിപൊളിയാണ്. എന്തായാലും കാല് വയ്യ. അപ്പം ഞാൻ എന്തായാലും ഒന്ന് ഇതിൽ എന്ത് ചെയ്യാം, ഒന്ന് കറങ്ങി നോക്കാം. അപ്പൊ ഇത് മഹാഗണിയാണ്, ഈ നിൽക്കുന്ന മരം മഹാഗണിയാണ്. ഇതെല്ലാം മഹാഗണി എന്ന് പറയുന്ന മരമാണ് നട്ടി. അതുകൊണ്ട് നല്ല തണലുണ്ട്. തൊട്ടപ്പുറത്ത് കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈത, അതായത് പായൊക്കെ നെയ്യുന്ന, എന്ന് വെച്ചാൽ ഞങ്ങളുടെ വയനാട്ടിലൊക്കെ പായൊക്കെ നെയ്യുന്ന ആളുകളുണ്ട്. അവര് പണ്ട് ഇത് മുറിച്ചോണ്ട് പോവും. പാ നെയ്യുന്ന കൈതയാണ് ആ കാണുന്നത്, തഴപ്പായൊക്കെ നെയ്യുന്ന കൈതയാണ് കാണുന്നത്. ഓക്കെ, എൻ്റെ പരുവത്തിനാക്കിയതിന് ശേഷമാണ് അത് ഇരുന്ന് വീട്ടിലിരുന്ന് നെയ്തുണ്ടാക്കും. അതാണ് പാ നെയ്യുന്ന സാധനം. കൈത, കൈത ഓല, അതിൻ്റെ ഒരു കായുണ്ട്. പിന്നെ ഇതൊക്കെ പായലാണ്.
ഇതിനിടയിൽ പായലുണ്ട്, ഈ വെള്ളത്തിനകത്ത് പായലുമുണ്ട് ആമ്പലുമുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് കൃഷി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ല, ഇത് കോരിക്കളയും ആളുകൾ. പക്ഷേ ഇത് വെള്ളം ശുദ്ധി ചെയ്യുന്നതാണ്. ഈ പായൽ ഈ ആമ്പലൊക്കെ എന്ന് പറഞ്ഞാൽ വെള്ളത്തിനെ ശുദ്ധി ചെയ്ത് റീഫ്രഷ് ചെയ്തെടുക്കുന്നതാണ് ഈ പായലും അതിനിടയിലുള്ള ആമ്പലും. കണ്ടോ, ഇടാൻ പറ്റും. വെള്ളം നല്ല തെളിഞ്ഞാണ് ഇരിക്കുന്നത്, നല്ല വെള്ളമാണ്. കാരണം ഇതിനകത്ത് അധികം വേസ്റ്റ് കാര്യങ്ങളൊന്നും കൊണ്ടിട്ടിട്ടില്ല, നല്ല വെള്ളമാണ്. വെയിലാണ്, നല്ല ചൂടാണ്. പക്ഷെ ഇവിടെ നല്ല കാറ്റും നല്ല തണുപ്പും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് സൈഡിൽ പിന്നെ വെള്ളമുണ്ട്, തൊട്ട് സൈഡിൽ കൃഷിയിടമാണ്. അപ്പോൾ ആ കാറ്റ് വീശുമ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെയും ഈ പച്ചപ്പിൻ്റെയും കൂടെ കൂടി നല്ലൊരു തണുപ്പ് ഇവിടെ ഉണ്ട്. പക്ഷെ പുറമേ നല്ല വെയിലാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ നാട്ടിൽ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്. എൻ്റെ നാട്ടിലുള്ള പോലീസുകാർ ഈ വീഡിയോകളൊക്കെ കാണുന്നുണ്ട്. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പം എൻ്റെ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട് ഇപ്പം. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഉപകാരമാണ് വീഡിയോ കാണുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പം ഇനി അടുത്ത ദേവരാഗം, ദേവരാഗം എന്ന് പറയുന്ന ചാനൽ എന്ത് ചെയ്യുന്നുണ്ട്, ഉടനെ തന്നെ വരും. അപ്പോൾ അതെന്ത് ചെയ്യണം, എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഉടനെ തന്നെ ഞാനത് ചെയ്യും. കുറച്ച് തിരക്കും കുറച്ച് വയ്യാണ്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് അതെന്ത് ചെയ്യാത്ത ഇടാത്തത്. കുഞ്ഞു പാള, പാളയും കൊണ്ട് ഒരുപാട് ഉപയോഗമുണ്ട്. പാള കൊണ്ട് വിശറിച്ചറി ഉണ്ടാക്കും. പാള കൊണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആ പാളയുടെ പാത്രത്തിൽ ഞാൻ ഫുഡ് കഴിച്ചത്. അതുകൊണ്ട് പാള കൊണ്ടും കവുങ്ങു കൊണ്ടൊക്കെ ഒരുപാട് ഉപയോഗമുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെ ഈ തടി കൊണ്ട് വീടുണ്ടാക്കാനും ഉപയോഗിക്കും. ഇതിൻ്റെ അടയ്ക്ക ആളുകൾ മുറുക്കാൻ ഉപയോഗിക്കും. അടയ്ക്ക ദക്ഷ കൊടുക്കാൻ ഉപയോഗിക്കും. പാള കൊണ്ട് പാത്രം ഉണ്ടാക്കും. പാള എന്ത് ചെയ്യും, പിന്നെ വേറെ എന്തായിരുന്നു ഞാൻ പറഞ്ഞത്, ഉണ്ടാക്കും. പാള കൊണ്ട്, പണ്ട് കാലത്ത് പാള കൊണ്ടാണ് കുട്ടികളൊക്കെയാണ് കുളിച്ചോണ്ടിരുന്നത്. പാളയാണ്, പാളയിൽ ഇരുന്ന് വലിക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉപയോഗമുള്ള ഒരു മരമാണ്. പാളയിലാണ് കുളിപ്പിച്ചിരുന്നത്. അതെ അതെ അതെ. സർപ്പത്തിന്റെ പോലെ അല്ലേ, സർപ്പപ്പായൽ. ഇതിവിടുന്ന് കുറച്ച് അങ്ങോട്ട് നല്ലോണം കൃഷി സ്ഥലങ്ങളുണ്ട്. ഇനി അപ്പുറത്ത് ഞാൻ നിങ്ങൾക്ക് റോഡിൻ്റെ അപ്പുറം കാണിച്ചിട്ടുണ്ടായിരുന്നു, അപ്പുറത്ത് നെല്ല് കൊയ്യാനുള്ള പാടമുണ്ട്. ഇത് ഞാൻ പറഞ്ഞതുപോലെ ഒരു 15 ദിവസം കഴിയുമ്പോൾ നെൽക്കതിൽ വരുന്നതാണ്. പണ്ട് നമ്മളെ വീട്ടിലെപ്പോഴും എന്ത് ചെയ്യായിരുന്നു, ഞാറ് പറിക്കാനും കൊയ്യാനും ഞാൻ മുൻപിലുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതൊക്കെ. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ കണ്ട് ആസ്വദിക്കാം. ചെറിയ വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട പായലുകൾ ഈ വെള്ളത്തിലുണ്ട്. ചെറിയ ചെറിയ പായലുകൾ, അതൊക്കെ ഓരോ സൈസ് ഇനത്തിൽപ്പെട്ട പായലാണ്. ആ കാണുന്ന അതിനിടയിൽ പച്ച നിറത്തിലുള്ള പായലുണ്ട്, അതാണ്. അത് വേറൊരു സൈസ് പായലാണ്. ഇതെല്ലാം പായലുകളുടെ. പിന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ ദിവസം, ഇന്ന് ഫാദർ മരിച്ചിട്ട് 41 ദിവസം കഴിഞ്ഞു. അപ്പം ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് എന്ത് ചെയ്തത് വന്നത്. അപ്പം ഹിന്ദു ആചാരപ്രകാരം ബലി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസം അവർക്ക് വീത് വെക്കണമെന്നും പറഞ്ഞ ഒരു ചടങ്ങുണ്ട്. ഹിന്ദുക്കളായ ആളുകൾക്ക് അതറിയാൻ പറ്റും. അത് ഇന്നാണ്. ഞാൻ എല്ലാ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇന്ന് എനിക്ക് ചെന്ന് കഴിഞ്ഞിട്ട് വേണം അത് കൊടുക്കാൻ വേണ്ടി. അപ്പം അതുകൂടെ ഞാൻ ഈ കൂടെ പറഞ്ഞതേ ഉള്ളൂ. 41 ദിവസം കഴിഞ്ഞു, 2 ബലി കഴിഞ്ഞു. ഒരു ബലി 16 ഇട്ടു, പിന്നെ ശിവരാത്രിക്ക് ഒരു ബലി ഇട്ടു. ഇനി വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്, അത് തുടർന്ന് ചെയ്യണം. അതങ്ങനെ പോട്ടെ. അപ്പോൾ ഇന്ന് പപ്പയ്ക്ക് ഒരു നേരത്തെ ആഹാരം വെച്ചു കൊടുക്കുന്ന ദിവസമാണ് ഞാൻ.